സൗമ്യ ടേസ്റ്റി കിച്ചന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് മസാലയാണ്. നമ്മളെല്ലാവരും ബ്രെഡും ജാമും അതല്ലെങ്കിൽ സാൻഡ്വിച്ചായിട്ടും ഒക്കെ കഴിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു ബ്രെഡ് മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് ബ്രെഡാണിത്. ഏത് സൈസിലുള്ള ബ്രെഡ് വേണമെങ്കിലും നമുക്കെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിനുവേണ്ടി 1 സവാള ചെറുതാക്കി അരിഞ്ഞത്, 1 ക്യാരറ്റിന്റെ പകുതി എടുത്ത് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 1 ടൊമാറ്റോ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്, അതെല്ലാം ഇത് വഴറ്റുന്ന സമയത്ത് പറയാം. ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് നമ്മൾ പാൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് ഓയിലും ഒന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് മുറിച്ചെടുത്തേച്ചാൽ മാത്രം മതി. ഇതുപോലെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം എല്ലാ ബ്രെഡുകളും. നമ്മൾ ബ്രെഡ് മസാല ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ബ്രെഡൊന്നും അതിനകത്ത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടോസ്റ്റ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ബ്രെഡൊക്കെ നല്ല ഹാർഡായിട്ട് തന്നെ അതിനകത്തിരിക്കും. ഇതുപോലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം എല്ലാ ബ്രെഡുകളും. ഞാൻ ഇതിന്റെ മുകളിൽ ഗീയോ ഒന്നും പുരട്ടിയിട്ടില്ല, നോർമൽ പാനിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ വേണം ഒന്നാവാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് അടുത്ത 2 ബ്രെഡുകൾ വെച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡുകളും ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പൊ ആ ജീരകം ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരണം. സവാള ഒരുമാതിരി ഒന്നായി കഴിയുമ്പോഴത്തേക്ക്, ഒരുമാതിരി ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഏകദേശം അതിന്റെ കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റ്. ഇപ്പൊ ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരിച്ചിരി കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി. ഇനി തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ തക്കാളി ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പൊടികൾ ചേർക്കാനുണ്ട്. അതിനുവേണ്ടി 1 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിടാം, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം നമുക്ക്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല.
ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ലേശം കായപ്പൊടി കൂടെ ചേർക്കാനുണ്ട്. ഇപ്പൊ ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാന്. അത് കായപ്പൊടിയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല അത് ചേർക്കണമെന്ന്. കായപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും, നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇപ്പൊ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് അതിന്റെ പച്ചമണം എല്ലാം മാറി തക്കാളിക്കും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ചളവില് വെള്ളം ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വളരെ കുറച്ചളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഇപ്പൊ നമ്മുടെ ഈ മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോ ഉണ്ടാക്കുന്നതിന് ഞാൻ ഒരുപാട് എരിവിട്ടിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുകയോ പച്ചമുളക് ചേർക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തേക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇതിലൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ എല്ലായിടത്തുമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇവിടെ നിന്ന് തൂവിക്കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.